ഈ ബോട്ട് സ്റ്റേഷനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ കള്ളു കുടിച്ചിട്ട് അവർക്ക് ടച്ചിങ്ങിന് സാധനം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് കല്യാണ വീട് അലമ്പാക്കി പെണ്ണിനെ ഉൾപ്പെടെ പേടിപ്പിച്ചു പോകുമാര് ആ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ കള്ളു കുടിച്ചു മതോന്മത്തനായിട്ട് ഞങ്ങളുടെ പെണ്ണുങ്ങളെ കയറി പിടിച്ച് കേരളത്തിൽ കല്യാണം നടത്താൻ പാടുന്ന നിയമം ഉണ്ടെങ്കിൽ യുവന്മാർ പറയട്ടെ ഇവരെല്ലാം വെള്ളമാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഇത്രയും ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങൾക്ക് നിയമം നടപ്പിലാവണം കള്ളു കുടിക്കാൻ ടച്ചിങ്സ് കൊടുത്തില്ല ഞങ്ങൾ വന്നപ്പോ ഏകദേശം 30-35 കാർ ഇവിടെ ഇതിനകത്തുണ്ട് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ കാരണം അറിയാവാ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തല്ലുകൊണ്ടുവരാം പോലീസ് ആക്ട് എടുക്കാനുള്ള നിയമം ഒക്കെ ഉണ്ട് സാറേ ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ് കോവിഡ് പരിശോധനയുടെ പേരും പറഞ്ഞ് മുഹമ്മയിലെ വിവാഹവേദിയിൽ പോലീസ് ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതിക്രമം മുഹമ്മ ജോർജിയൻ ലേക്ക് വ്യൂ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹത്തിനിടെയാണ് നവവധുവിനെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയത് മുഹമ്മ ബോട്ട് സ്റ്റേഷൻ കോമ്പൗണ്ടിലുണ്ടായിരുന്ന ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ വിവാഹ വീട്ടിലെത്തി മദ്യപിക്കാൻ ടച്ചിങ്സ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഇതിന് വിസമ്മതിച്ചതിനാൽ ഇവർ അറിയിച്ചതനുസരിച്ചെത്തിയ പോലീസ് വധുവിനെയും കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് ആരോപണം മുഹമ്മ ബോട്ട് സ്റ്റേഷനിലാണ് സഹോദരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മുഹമ്മ ബോട്ട് സ്റ്റേഷനിൽ ഞങ്ങളിവിടെ ഉള്ളത് ഇവിടെ എൻ്റെ ഒരു സഹോദരന്റെ കല്യാണം വരുന്നു ഈ ബോട്ട് സ്റ്റേഷനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ കള്ളു കുടിച്ചിട്ട് അവർക്ക് ടച്ചിങ്ങിന് സാധനം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് കല്യാണ വീട് അലമ്പാക്കി ദൈവം സഹായിച്ച് എല്ലാവരും പിരിഞ്ഞു പോയി ആരും ഇല്ലായിരുന്നു അവിടെ അതിനുവേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണിത് ദേ മദ്യപിച്ചിട്ട് നല്ല ഒന്നാന്തരമായിട്ട് വെള്ളമാണ് ഇവര് പെണ്ണിനെ ഉൾപ്പെടെ പേടിപ്പിച്ചവന്മാര് ഇവരെല്ലാം വെള്ളമാണ് ഈ ഈ ഒരു വകുപ്പിലുള്ള മുഴുവൻ ആൾക്കാരും വെള്ളമാണ് ഇത് കണ്ട മുഹമ്മയാണ് സ്ഥലം ആ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ കള്ളു കുടിച്ച് മതോന്മത്തനായിട്ട് ഞങ്ങളുടെ പെണ്ണുങ്ങളെ കയറി പിടിച്ച് അയാളെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തരിതപ്പാൻ പോകണം കേട്ടോ അവിടെ നിന്ന് പോകണ ആള് പോലീസ് ഇവിടെ നോക്കൂത്തിയാലും അയാൾ അപ്പുറം വഴി പോയാൽ നിങ്ങളാണ് ഉത്തരവാദികൾ ഏ ഇത്ര ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ കേട്ടോ ഒരു വിവാഹ വീട് 20 പേരുടെ പേരും പറഞ്ഞ അലമ്പാക്കിയതാണ് ഈ കാണുന്നത് 20 പേരുടെ എടുത്തില്ലെന്ന് പറഞ്ഞ് ഇവര് ചേർന്ന് ചെയ്ത് പണി ചെയ്ത് ഇതേ കണ്ടോ അതെ ഇത് കേരളം അറിയണം കണ്ടോ ഇവരുടെ മെഡിക്കൽ എടുക്കാതെ വിടരുത് പോലീസുകാർ മെഡിക്കൽ എടുക്കാൻ സമ്മതിക്കുന്നില്ല അവർ മറുപടിയെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കാലശേഷം ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ ഇത്രയും നേരം ഉണ്ടാകുന്നു ഒരു ലൈവ് എടുത്തില്ല സുരേഷ് സാറാണ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇതിന് നീതി വേണം ഞങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഇത്രയും ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങൾക്ക് നിയമം നടപ്പിലാവണം ഞങ്ങൾ അത്ര പറയുന്നുള്ളൂ ഞങ്ങളുടെ തട്ടിക്കാരി കാണണ്ട ഇത് ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരാണ് ഞങ്ങൾ പെണ്ണിന്റെ വീട്ടുകാരാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കള്ളു കുടിക്കാൻ ടച്ചിങ്സ് കൊടുത്തില്ല അത് ഞാൻ പറഞ്ഞുതരാം ഇല്ല ഒരു വിട്ടുവീഴ്ചയില്ല ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ് ജനമറിയട്ടെ എന്താ നടക്കണമെന്ന് അറിയട്ടെ ഒന്നും ചെയ്തില്ല നമ്മളൊന്നും ചെയ്തില്ല കണ്ടോ ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇത് കല്യാണം കേരളത്തിൽ കല്യാണം നടത്താൻ പാടുള്ള നിയമം ഉണ്ടെങ്കിൽ യുവന്മാർ പറയട്ടെ ഇവരെല്ലാം വെള്ളമാണ് ഇതിനകത്ത് സുപരിക്ക നിങ്ങൾ തൊട്ടടുത്തല്ലേ വെള്ളമല്ലേ വെള്ളമല്ലേ നല്ല ഒന്നാന്തരം വെള്ളമാണ് ഇതിന് നടപടി ഉണ്ടാകണം മുഹമ്മ ബോട്ട് സ്റ്റേഷനാണ് ഇവർ കയറി അക്രമം കാണിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഇതിനകത്ത് ദേ ഞങ്ങൾ അകത്തോട്ട് കയറുന്നില്ല ഞാൻ പുറത്തേ നിൽക്കുന്നുള്ളൂ കാരണം ഇതിനകത്തുള്ളവരെല്ലാം മദ്യപിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് കണ്ടോ അതുകൊണ്ട് ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ പൊതുജനങ്ങളെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് പോലീസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഓർഗനൈസേഷൻ ഫോർ ലൈഫ് ഇൻ സിവിൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് പാവപ്പെട്ടവന്റെ സ്വത്തിനും സംരക്ഷണം കിട്ടണം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ശ്രമം ഉണ്ടായാൽ നിങ്ങൾ വേണം തെളിവ് നിങ്ങൾ തെളിവ് സാർ ഞങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് തരുന്നുണ്ട് സുരേഷ് സാറാണ് വന്നിരിക്കുന്നത് ഇദ്ദേഹമാണ് സാറന്മാർ ഇതുണ്ടോ ഇത് തെളിവാണ് അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ മേലോട്ടാകും ഇതിന്റെ മുഴുവൻ കുറ്റങ്ങൾ മാറി നിന്ന് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട ഈ മദ്യപിച്ച മതോന്മത്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയിട്ട് മുഴുവൻ ആളുകളെയും കൊണ്ടുപോയിട്ട് മെഡിക്കൽ എടുക്കണം ഇതിൽ കൂടെ ഞങ്ങൾക്കില്ല ഇനി കേസെടുത്തേ പറ്റുള്ളൂ എന്തായാലും ഞങ്ങളുടെ വീടിനകത്ത് അക്രമം കാണിച്ച് ഞങ്ങളുടെ ഇതിനകത്ത് ഹോളിനകത്ത് ഒരു വിവാഹം നടക്കുന്ന സ്ഥലമാണ് എന്നാ സാറേ സാറിന് പോകാൻ കൂടിക്കരുതേ ഈ സാർ മാത്രമുണ്ടായിരുന്നു ഇതിനകത്തൊരു നീതി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ള അറിയണമല്ലോ പൊതുവെ ജനം അറിയണമല്ലോ ഞങ്ങൾക്ക് നീതി വേണം ഒരു കല്യാണം ഒരു വിവാഹം നടത്തിയതിന്റെ പേരിൽ സാമൂഹ്യ അകലം പാലിച്ച് 10-20 പേര് വന്ന് നടത്തിയ കല്യാണത്തിൽ കാണിച്ച പേക്കൂത്താണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ കള്ളു കുടിക്കാൻ ടച്ചിങ്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് അവർ പറഞ്ഞത് ആൾ കൂടുതലാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അതിനുശേഷം കാണിച്ച പേക്കൂത്താണ് ഞങ്ങളുടെ വീടിന് അതിനകത്ത് കയറി പെണ്ണിനെ പുതുപ്പെണ്ണിനെ ഉൾപ്പെടെ ഇവന്മാർ ഭീഷണിപ്പെടുത്തി ചോദിക്കാൻ ആളില്ലെങ്കിൽ പ്രബുദ്ധ കേരളമേ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് നീതി വേണം ഇവർ മദ്യപിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറയുന്ന കളവാണെന്ന് വെച്ചു മദ്യപിച്ചിട്ടില്ല എങ്കിൽ ഇതാണ് അവസ്ഥ മുഹമ്മ ബോട്ട് ജെട്ടി അതിൻ്റെ അകത്തുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സാമൂഹ്യ കേരളമേ നിങ്ങൾ ഉണരണം ഇവിടെ വിവാഹം നടത്താൻ ഓർഡർ ഇല്ലേ ഇത് രാജഭരണമൊന്നുമല്ലല്ലോ ജനാധിപത്യ ഭരണം അതുകൊണ്ട് ഇതിന് നീതി വേണം ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല ആ
ആയിക്കോട്ടെ, അത് മുഴുവൻ കേട്ടോ. നിങ്ങൾ അതിന്റെ പേര് ഭീഷണിപ്പെടുത്തണം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ല, സർക്കാർ ദിവസന്മാർ അങ്ങനെ നിൽക്കുള്ളൂ, ഞങ്ങൾക്ക് അതൊരു പരാതിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പോലീസ് വന്നിട്ടുണ്ട്. മനസാക്ഷി ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ നീതി കിട്ടുന്നത് മനസ്സിലായി. ആ സാറ് പറയണതാണ് മനസാക്ഷി വേണമെന്ന്. ഇല്ല, ഇതിന് തെളിവ് വേണം. ഈ ഒരു മംഗളമല്ലേ കൊണ്ട് അലമ്പാക്കിയത്? ഞങ്ങൾ ഇത്രയും പേര് നമ്മൾ അപമാനിച്ചില്ലേ? നമ്മൾ മിണ്ടിയ സാറേ മദ്യപിച്ച് വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അടുത്ത ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. ഇതെന്തായാലും അയാളുടെ ഇതെടുക്കണം. നമുക്ക് വേറൊന്നും വേണ്ട, അയാളുടെ മെഡിക്കൽ എടുത്താൽ മതി, നമുക്ക് അത്രേ ഉള്ളൂ. അവരുടെ മെഡിക്കൽ എടുത്താൽ മതി. ഇതെല്ലാം തെളിവ് ജനം കാണട്ടെ, എന്തായാലും ഇത് ജനം കാണട്ടെ. ഞങ്ങൾ പോവുകയും ചെയ്തു, ഞങ്ങൾ പോയി. ഞങ്ങൾ വന്നപ്പോ ഏകദേശം 30-35 കാർ ഇവിടെ ഇതിനകത്തുണ്ട് കല്യാണത്തിന്റെ. അപ്പൊ ഞങ്ങൾ ഇവരുടെ കാര്യം പറഞ്ഞു. 35 കാർ എങ്ങനെയാണ് സാറേ? ഇപ്പഴല്ല, നേരത്തെ ഞങ്ങൾ വന്നപ്പോ, ഞങ്ങൾ വന്നപ്പോ ഒരു 30 കാറോളം. സാറേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, കാരണം അറിയാവാ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തല്ലു കൊണ്ടുവരാം. നിങ്ങൾ പോലീസ് ആക്ട് എടുക്കാനുള്ള നിയമം ഉണ്ട് സാറേ, അത് നിയമമുണ്ട്. പേടിപ്പിക്കല്ലേ, ഇവിടെ ഒരു നിയമക്കുറവില്ല. അത് വേണ്ട, അലമ്പാക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നു. ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ചെത്തിയ പോലീസുകാർ വിവാഹവേദിയിൽ കയറി ഭീഷണിപ്പെടുത്തുകയും കുടുംബാംഗങ്ങൾക്ക് നേരെ കയ്യേറ്റം ചെയ്തതായും സക്കീർ ഹുസൈൻ എന്നയാൾ ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ചു. തന്റെ സഹോദരന്റെ കല്യാണമാണ് പോലീസ് ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ അലങ്കോലമാക്കിയതെന്ന് സക്കീർ ഹുസൈൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. വാക്കുതർക്കത്തിനിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലെത്തിയപ്പോൾ 36 കാറുകൾ നിർത്തിയിട്ടതായി കണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതേസമയം സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചാണ് വിവാഹം നടത്തിയതെന്നും മദ്യപിച്ച് ലക്കുകെട്ട ഉദ്യോഗസ്ഥരാണ് വിവാഹം അലങ്കോലമാക്കിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് കുടുംബക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്ന് ഉറപ്പായതിനാൽ പോലീസ് ഒഴിഞ്ഞു മാറുന്നതും ദൃശ്യത്തിൽ കാണുന്നുണ്ട്. ഭാരത് വിഷൻ, ആലപ്പുഴ.